നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു റീ എൻട്രിയെ കുറിച്ച് പറയാറുണ്ട്. ബട്ട് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ച് വൈകിയാണ് വന്നത്. എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ കുറച്ചുകൂടെ നേരത്തെ വരണമായിരുന്നു, മലയാള സിനിമ എന്നെ കുറച്ചുകൂടി യൂട്ടിലൈസ് ചെയ്യണമായിരുന്നു റീ എൻട്രിയിൽ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്. ഇല്ല, മലയാളം സിനിമ മാത്രല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമ വിട്ട് പോയി തന്നെ ഇച്ചിരി നേരത്തെ ആയിരുന്നു. ഞാൻ സിനിമയിൽ 85 നോക്കുന്ന ദൂരം റിലീസ് ആണ്, 88 രാജാതി രാജ എന്ന് പറഞ്ഞ പടം രജനി സാറിന്റെ കൂടെ അഭിനയിച്ച് ഞാൻ പിന്നെ കല്യാണം കഴിച്ചു പോയത്. അന്നേരം ഓണസ്റ്റ്ലി എനിക്ക് അതൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മൾ ചില ക്യാരക്ടേഴ്സും ചില കാണുമ്പോൾ നമുക്ക് തോന്നും, ഹാ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ നല്ലതായിരുന്നേനെ. പക്ഷെ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ജയന്തി, എനിക്ക് അതിനായിട്ടുള്ള ഒരു റിഗ്രറ്റ്സും ഇല്ല. കാരണം ഞാൻ ചൂസ് ചെയ്ത ഒരു ലൈഫ് ഒന്ന് ഡിഫറെന്റ് ആയിരുന്നു. അത് കാരണം എനിക്ക് ഇപ്പോഴങ്ങനെ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്, അതുപോലെ ക്യാരക്ടേഴ്സ് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഒത്തിരി യൂത്ത് ഓറിയന്റഡ് ഒരു ഇൻഡസ്ട്രിയാണ്, സ്പെഷ്യലി ഇൻ ഇന്ത്യ. സോ അത് കാരണം നല്ല ക്യാരക്ടേഴ്സ് അങ്ങനത്തെ കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കിട്ടുമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നു.